തന്റെ വീടിന് സമീപം ആഹാരമുണ്ടാക്കുന്നതിനുള്ള ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങൾ ശേഖരിക്കുന്നതിനിടയിൽ അണുബാധയേൽക്കുകയും തലച്ചോറിനുള്ളിൽ ഒരു വിര ജീവനോടെ വളരുകയും ചെയ്ത ലോകത്തു തന്നെ ആദ്യമായി കണ്ടെത്തിയ സംഭവമാണിപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നും പുറത്തുവരുന്നത്. ആഹാരം പാകം ചെയ്യുന്നതിനുള്ള കുറ്റിച്ചെടികൾ ശേഖരിക്കുന്നതിനിടെയാണ് യുവതിക്ക് അണുബാധയുണ്ടായതെന്ന് സംഭവത്തിൽ ഗവേഷകർ പ്രതികരിച്ചതായാണ് റിപ്പോർട്ട്. ശസ്ത്രക്രിയയ്ക്കിടെയായിരുന്നു ഓസ്ട്രേലിയൻ സ്ത്രീയുടെ തലച്ചോറിൽ നിന്ന് 8 സെന്റിമീറ്റർ നീളമുള്ള വിരയെ ജീവനോടെ പുറത്തേക്കെടുത്തത്. ഏറെ നാളായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവർ ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലും കാൻബറ ഹോസ്പിറ്റലിലുമായി നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. സാധാരണയായി പാമ്പുകളിലും കങ്കാരുക്കളിലും കാണപ്പെടുന്ന പുഴുവാണ് ഓഫിഡെസ്കറിസ് റോബോട്ട്സി. ഇതിനെ ഒരു മനുഷ്യന്റെ തലച്ചോറിൽ കണ്ടെത്തിയതോടെ ഡോക്ടർമാരും ഞെട്ടി. പുഴുവിന്റെ ലാർവകൾ സ്ത്രീയുടെ മറ്റ് അവയവങ്ങളായ ശ്വാസകോശം, കരൾ എന്നിവയെ ബാധിച്ചിരിക്കാമെന്നും ഇവർ സംശയിക്കുന്നു. ഓഫിഡെസ്കറിസ് ആദ്യമായി മനുഷ്യനിൽ കണ്ടെത്തിയ കേസാണിതെന്നും ഡോക്ടർമാർ പറയുന്നു. ന്യൂ സൗത്ത് വെയിൽസിൽ താമസിക്കുന്ന ഇവർക്ക് 2021 മുതൽക്കേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വയറുവേദനയെ തുടർന്ന് പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സയും നടത്തിയിരുന്നു. എന്നാൽ 2022 ഇവർക്ക് മറവിയുടെയും വിഷാദത്തിന്റെയും ലക്ഷണങ്ങൾ കണ്ടു. തുടർന്ന് കാൻബറ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. സ്ത്രീയുടെ മസ്തിഷ്കത്തിന്റെ MRI സ്കാനിങ്ങിലാണ് അസാധാരണമായ ചില സൂചനകൾ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് നടത്തിയ DNA പരിശോധനയിലൂടെയാണ് വിരയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. വീട്ടുമുറ്റത്തുള്ള ചെടികളിൽ നിന്നും സസ്യങ്ങൾ ശേഖരിക്കവേ കുറ്റിച്ചെടികളിൽ പാമ്പുകളുടെ വിസർജ്യം ഉണ്ടായിരിക്കാമെന്നും ഈ വിസർജ്യത്തിലുണ്ടായിരുന്ന വിരയുടെ ലാർവയാണ് യുവതിയുടെ ശരീരത്തിനുള്ളിൽ കടന്നതെന്നുമാണ് ഡോക്ടർമാരുടെ നിഗമനം. എന്തായാലും വരും വർഷങ്ങളിൽ സമാനമായ രീതിയിലുള്ള മറ്റു കേസുകൾ തിരിച്ചറിയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. എമർജിംഗ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന ജേണലിലാണ് ഇതേ സംബന്ധിച്ച കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചത്. US സെന്റേഴ്സ് ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അനുസരിച്ച് മനുഷ്യരിൽ കണ്ടെത്തിയിട്ടുള്ള 10 തരം പകർച്ചവ്യാധികളിൽ 6ലധികവും മൃഗങ്ങളിൽ നിന്ന് പകർന്നിട്ടുള്ളതാണ്. കൂടാതെ മനുഷ്യരിൽ പുതുതായി കണ്ടെത്തുന്ന സാംക്രമിക രോഗങ്ങളിൽ 4ൽ 3 മൃഗങ്ങളിൽ നിന്നാണ് വരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്.